കൂടുതലൊന്നും പറയണ്ട. അച്ഛൻ വന്നതിന് ശേഷം പഠിത്തത്തിൽ പോലും ഉഴപ്പുണ്ട്. സ്കൂളിൽ പോകാൻ പോലും താല്പര്യമില്ല. മോളുവ, ഈ അമ്മയുടെ അടുത്തിരുന്നാലേ ശരിയാവില്ല. അമ്മ കാരണം അച്ഛനോട് നിൽക്കാത്ത. അതെ, എല്ലാം അമ്മ കാരണോ? അങ്ങനെ തന്നെ പറയണോ എന്നും. ദേ ചുമ്മാതിരിക്കേ, കുഞ്ഞിനോട് പോലും ഇപ്പൊ ഒരു മയവുമില്ല. മാമോളെ, അതെ, ഇങ്ങേരി പ്രാർത്ഥിക്കണം. അത് ഉറങ്ങിയാണ്. അല്ല, കുറെ നേരമായി തുടങ്ങിട്ടേ. ഓ, എണീറ്റ് ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസണ്ടാ? ഇങ്ങള് പ്രാർത്ഥിച്ചതുണ്ടായിരിക്കും, കുറച്ച് കുറവുണ്ട്. ഓക്കെ, അള്ളാന്റെ കുതിർത്ത്. എന്നാ പോവാം അപ്പ. അങ്ങനെ പോയാൽ എങ്ങനെയാ? ഞമ്മള് പ്രാർത്ഥിച്ചോണ്ട് കുറഞ്ഞെങ്കില് ഇത് മുഴുവനും മാറണ്ടേ? ഇനിയും ഞമ്മൾ ഇവിടെ നിന്ന് പറിച്ചോണ്ടിരിക്കും. സുഖെടുക്കുള്ളല്ലേ? അതൊന്നും മോ നോക്കണ്ട. ഒരു കാര്യം ചെയ്യ്, സാജാൻ പുരയിലേക്ക് പോയിക്കോ. ഞമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്ക. അത് കൊള്ളാം. അല്ല, ഈ രഹനമോക്ക് മോനെ കാണണമെന്നുണ്ടാവൂലോ. പോയിട്ട് വാ മോനെ, പോയിട്ട് വാ മോനെ. കരയാൻ അവൾക്ക് നല്ല വശമോ? അതൊരു വരദാനമാണല്ലോ. ഞാൻ പോയിട്ട് വരാം അമ്മ. ഓ, ഓനങ്ങ് പോയി കഴിഞ്ഞാ പിന്നെ പെരുത്ത് സങ്കടോ. ഒരുപാട് നാള് കൂടിയിട്ട് സാജാൻ വന്നതല്ലേ, ഓൽക്ക് ഒന്നിച്ചിരിക്കണം എന്നൊരു പൂതിയൊക്കെ ഉണ്ടാവൂലേ. അതാണ് നമ്മൾ നിർബന്ധിച്ച് അങ്ങോട്ട് വിട്ടത്. അതേതായാലും നന്നായി, പിള്ളേരുടെ പ്രാക്കും കിട്ടൂല. ആ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്നാലേ നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, നമ്മൾ നിന്ന് പ്രാർത്ഥിച്ചോളാം. വല്ലത്തെ ബഹളം ഉണ്ടാക്കി മോനെ, നീ ഇത്രയും സമയം എവിടെയായിരുന്നു? ഒന്നും പറയണ്ട എന്റെ അമ്മേ. ബ്രിഗേഡിയർ ചൂടനാണെങ്കിലും എന്റെ കാര്യത്തില് സിമ്പതിയുണ്ട്. പ്രത്യേകിച്ച് 4.5 വർഷത്തിന് ശേഷം കുടുംബവുമായിട്ട് കൂടിച്ചേർന്നതുകൊണ്ട്. അല്ലെങ്കിൽ കുഞ്ഞിന് അസുഖമൊന്നല്ല, അടുത്ത ബന്ധുക്കൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും അയാൾ വിടത്തില്ല. പിന്നെ എന്റെ സങ്കടം കണ്ട് വിട്ട സ്ഥിതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്യൂട്ടി ഇവിടെ വന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ പോകുന്നേ. കുറച്ചു ദിവസം അങ്ങനെ നിൽക്കാം. അതിനിടയിൽ മോളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കണം. എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മോള് നിന്നിടത്ത് തന്നെയാ, പറയുന്നതൊന്നും മനസ്സിലാക്കുന്നില്ല. രോഹിണി ശാസിക്കുന്നുണ്ട് കുഞ്ഞിനെ പലപ്പോഴും. അമ്മമാര് ശരിയായ സ്നേഹം കൊടുത്താ കുട്ടികൾ അച്ഛനെ കാണണമെന്നും പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കില്ല. ഇതിത്തിരി കൂടിപ്പോയമ്മേ. മോൻ പോയി കഴിഞ്ഞാ പിന്നെ വരുമോ എന്നുള്ള ഭയവും അമ്മോൾക്ക്. എങ്ങനെയെങ്കിലും മാർച്ച് വരെ കഴിക്കണം. അത് കഴിഞ്ഞാ നിങ്ങളെല്ലാവരും കൂടി മോൻ്റെ ജോലിസ്ഥലത്തേക്ക് പോയിക്കോ. ആ, കുറച്ചു കാലം രോഹിണിയിൽ ലീവ് എടുക്കട്ടെ, അപ്പോഴേക്കും മോനും റിസൈൻ ചെയ്ത് പോരാല്ലോ. അങ്ങനെ എന്തെങ്കിലും നോക്കണം. പക്ഷേ ഈ മാർച്ച് വരെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് ശരിയാ, എന്ത് ചെയ്യാനാ? ഇന്നും ആഹാരം ഒന്നും കാര്യമായിട്ട് കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ വിളിക്കുമ്പോഴൊക്കെ ആകെ അപ്സെറ്റ് ആയിരുന്നു ഞാൻ. മോൾ ഉറങ്ങിയോ? ഇല്ല.
ഇത് എവിടെയാ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ? മോളുടെ കാര്യം അറിയാം, എന്നിട്ട് ശരത്തേട്ടൻ ഈ രീതിയിലായാലോ? അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഞാൻ വരാത്തതിന്റെ റീസൺ ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയതാ, എന്നിട്ടും അത് കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് തന്റെ തെറ്റ്. എന്താ മോളെ ഇത്? അച്ഛനും അമ്മയും എന്തിനാ അങ്ങനെ വിഷമിപ്പിക്കുന്നേ? അപ്പോ എന്നെ വിഷമിപ്പിക്കുന്നതോ അച്ഛൻ? മോള് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴെങ്കിലും ശരത്തേട്ടൻ ഇങ്ങ് വന്നൂടെ. രാവിലെ പോകുന്ന ആള് രാത്രിയിൽ മിലിറ്ററി ക്യാമ്പിൽ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ? എന്നാ പിന്നെ താൻ എന്നോട് തർക്കിച്ചുകൊണ്ടിരിക്കേ? തന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ഭർത്താവിന്റെ ടെൻഷൻസ് മനസ്സിലാക്കാത്ത പെണ്ണുങ്ങള് ഭാര്യയായ പിന്നെ സ്വസ്ഥത കിട്ടത്തില്ല. കൂടുതൽ ചോര തിളക്കണ്ടടാ, നിന്റെ ടെൻഷൻ എന്താന്നൊക്കെ എനിക്കറിയാം. ഇനി ആലോചിക്കുക, അടുത്ത ചോദ്യം എന്ത് ചോദിക്കണമെന്ന്. അച്ഛാ, അമ്മയായിട്ട് വഴക്ക് കൂടല്ലോ അച്ഛാ? അങ്ങനെ വഴക്ക് കൂടുന്നുണ്ടെങ്കിൽ അതിന് മോളും കാരണക്കാരിയാ. മോൾക്കെന്താ പറഞ്ഞ മനസ്സിലാവത്തെ? അച്ഛൻ വഴക്ക് പറയാത്താണോ പ്രശ്നം? തല്ലാത്തതാണോ? അയ്യോ, അച്ഛൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതല്ലേ? പോട്ടെ മോളെ. ബ്രിഗേഡിയർ സൈലന്റ് ആയപ്പോ കേണൽ തുടങ്ങി, ഞാൻ കട്ടാക്കി. അയാൾ ഇനി എന്നെ അങ്ങ് പറഞ്ഞു വിടുന്നെങ്കിൽ പറഞ്ഞു വിടട്ടെ, അപ്പൊ പിന്നെ ഏതു നേരവും ഞാൻ ഇവിടെ തന്നെ കാണുമല്ലോ. ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്നതിന്റെ സുഖം എനിക്കും ഒന്ന് അനുഭവിക്കണം. എനിക്ക് അവനെ കാണണം. ഷാജഹാനെ, മോഹനെ ഒന്ന് അടുത്തിരിക്കാൻ പറ. കൊച്ചവിടെ സ്വസ്ഥായിട്ടിരിക്കല്ല അബിത, അവര് രണ്ടാളും കൂടി കുറച്ചുനേരം ചേർന്നിരിക്കട്ടെ. നിങ്ങൾ അങ്ങനെ പറഞ്ഞ ശരിയാവൂല വീരാനെ. ഉമ്മാ കോനെ കാണണം പറഞ്ഞ ഓൻ അടുത്തെത്തിയിരിക്കണോ? നമ്മൾ ഓനൊന്ന് വിളിക്കട്ടെ. ബാപ്പ, ഒന്നും പറയണ്ട. ഷാജഹാനെ കാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇവിടെ ഭയങ്കര ബഹളാ. ഒരു കാര്യം ചെയ്യ്, ഓനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയും. പറ്റെങ്കില് ഇജും കൂടി ഇങ്ങോട്ട് പോരി. അങ്ങോട്ട് ഇറങ്ങിട്ടേ ഉള്ളൂ, ഉടനെ വരൂ. വന്നാൽ ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറയാ. ബീരാനെ, ഓൻ അവിടെ എത്തിയിട്ടില്ല. പിന്നിതവിടെ പോയി? അല്ല, ഇനിയിപ്പോ ഓനെന്തെങ്കിലും പറ്റുമോ? ബൈക്കിലാണ് പോയത്, അതും രാത്രിയില്. എന്താണ് ബീരാനെ ഉമ്മേനെ അങ്ങനെ വിഷമിപ്പിക്കണത്? ഞമ്മളിപ്പോ വരാം. എന്തിനാടി അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഓ, അതൊരു ഫ്ലോയി പറഞ്ഞപ്പോ പറഞ്ഞു പോയതാ. ഓ, ഇനി ബാപ്പയും മോളും കൂടി ഇവിടെ വന്ന് കുറ്റിയടിക്കും. അയാള് പോയി കഴിഞ്ഞിട്ട് മരിക്കണോടി. ഇതിപ്പോ ഒരു ശീലമായി പോയി. അയ്യോ.
ഹലോ, ആരാ? ആ, ഞമ്മളാണ്. ഞമ്മളോ? ഞമ്മള് തങ്ങള്. ഞമ്മള് തങ്ങളോ? പടച്ചോനെ, ഞമ്മളൊരു തങ്ങളാ, മുഹമ്മദ് തങ്ങള്. തങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇവിടെ അടുത്തെങ്ങാനും ബൈക്ക് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാ. നിങ്ങളെന്താ, ശവപ്പെട്ടി കച്ചവടക്കാരനാണോ? നിന്റെ പുയ്യാപ്പിള ഷാജാൻ ഇതുവരെ പൊരയിലെത്തിയിട്ടില്ല. എന്നാ അവനെ താജ്മഹൽ വല്ലതും കാണാൻ പോയതായിരിക്കും. വെച്ചിട്ട് പോവേ. രാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ കൊറേണം വിളിച്ചോളും. താജ്മഹൽ കാണാനോട് ഒറ്റയ്ക്ക് പോവോ? അത് ഉമ്മ ആസ്പത്രി കിടക്കുമ്പോ. കള്ളഹമാറുകള്, കള്ളം പറയ. എന്താ പറ്റിയ? ബൈക്ക് ആക്സിഡന്റാ. അല്ലോ, ഞാൻ അൽഹംദുലില്ല, ഇപ്പടാ നമ്മളെ സാസ് ഒന്ന് നേരെ വീണത്. നാലും ഓനതേടെ പോയി.
ആരേത്? രോഹിണി ടീച്ചർ ഈ നേരത്ത്? ഹലോ, എന്താ ടീച്ചറെ ഈ നേരത്ത്? അവനിപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങോട്ട് വരികയാണോ? ഇങ്ങോട്ട് വന്നില്ല, ഇങ്ങോട്ട് വരികയെന്ന് അവൻ പറഞ്ഞു. ഏയ് അല്ല, എല്ലാവരും ഉറങ്ങിയപ്പോ അവൻ മുങ്ങുമായിരുന്നു. അതിനു മുൻപ് ആരും അവനെ നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു. വാലിൽ തീ പിടിച്ച പോലായിരുന്നു അവന്റെ ഒരു പോക്ക്. നമ്മളെപ്പോലെ മറ്റേതോ സാധു പെൺകുട്ടി ഇവിടെ എത്തിക്കാണും, കണ്ടെത്തണം അതാരാണെന്ന്. അങ്ങോട്ട് വരുവാണെങ്കിൽ വിളിച്ച് പറയണേ, ഞാൻ എന്തായാലും വാതിൽ കുറ്റിയിട്ട് കിടക്കാൻ പോവാം. ഗുഡ് നൈറ്റ് ടീച്ചറെ. ഗുഡ് നൈറ്റ്. ഒരു കേടുപാടും കൂടാതെ ഇങ്ങ് എത്തും. എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിളിച്ചിട്ട് എടുക്കാത്ത. എന്റെ ശരീരം തളരണമ്മ. ചിങ്കല എന്നെ കൂടെ വിഷമിപ്പിക്കാത്ത മോള്. ഇക്കക്ക് എന്തേലും അപകടം പറ്റിയ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇക്കൊരു കുഴപ്പമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് സ്കൂട്ടർ ചെറുതായിട്ടൊന്ന് സ്കിഡായി വീണു. എന്റെ അമ്മേ, ഇടങ്ങേറായല്ലോ. പറഞ്ഞത് അബദ്ധമായി, ഇനിയിപ്പോ തുടങ്ങും. എന്നിട്ട് മോന്റെ കൈയോ കാലം മുറിയിട്ട് ചെയ്തോ. ഈ ഇല്ലുമ്മ, എനിക്കൊന്നും പറ്റിയില്ല. എനിക്കൊന്നും ഇല്ല മോളെ. മിന്നരുത്, ശരീരത്തിലൊക്കെ ഒളുക്ക് വീണു കാണും. ആ പെങ്ങി വരട്ടെ, എന്നെ കുറ്റപ്പെടുത്തിയിട്ടും ഇക്കാൻ എവിടുന്ന് പറഞ്ഞു വിട്ട് എന്തിനാണെന്ന് എനിക്ക് അറിയണം. എനിക്കൊരു കുഴപ്പമില്ല മോളെ. വീണതൊരു മൺകൂനലായിരുന്നു, എനിക്കൊരു പോറൽ പോലും പറ്റിയില്ല. അങ്ങനെയൊക്കെ ഇപ്പൊ തോന്നും, വേദന നാളെ അറിയൂ. മോളത് ഇടക്ക് നന്നായിട്ട് പിടിക്കേ. ഹലോ, എന്തെങ്കിലും പറ്റിയ മോനെ? ഞാൻ പറഞ്ഞതാ ഒന്നുമില്ലെന്ന് പാപ്പ. എന്നിട്ടും എന്നെ ചൂട് പിടിപ്പിക്കുക. അവിടെ എന്തായി പാപ്പ? ഉമ്മക്ക് മോനെ കാണെന്ന് പറഞ്ഞ ഒരേ ബാള. മോളൊന്ന് ക്ഷമിക്കും മോളെ, ഓൻ പോയി ഉമ്മാനൊന്ന് കണ്ടോട്ടെ. സ്കൂട്ടറിൽ പോവാനോ? അതിനെന്താ മോളെ കുഴപ്പം? ഇന്ന് ആദ്യമായിട്ട് സ്കൂട്ടറിൽ നിന്ന് വീണത്. അത് മോൾ ഇങ്ങനെ ഷാജാനെ കാണണമെന്ന് പറഞ്ഞ് നിർത്തി കൂട്ടുന്നോണ്ടാ മോൻ വെപ്രാളത്തിൽ വരുന്നത്. അതിനെ കൊണ്ടാ തഞ്ചത്തിൽ നിക്കണമെന്ന് ഞമ്മൾ പറഞ്ഞത് കേക്കൂല. ഒന്നും പറ്റിയില്ല പാപ്പ, എന്നിട്ടും ശരീരമാസകന് ചൂട് പിടിപ്പിക്കായിരുന്നു. രാത്രി പോണേക്ക. ഓം പോയിട്ട് വരട്ടെ മോളെ, തടയണ്ട. ആയിസ ഈ വാ. ഞാനോടി വരട്ടേക്ക. ഈ രാത്രിയിലോ? ഒറ്റയ്ക്ക് വിടാൻ തോന്നുന്നില്ലേക്ക. നീ ഇങ്ങനെ തുടങ്ങിയാ ഞാൻ എന്ത് ചെയ്യും മോളെ? പോയിട്ട് നേരം പുലരുമ്പോ വരാം. അതൊക്കെ മാറും മോളെ, ഇനിയുള്ള കാലം നമ്മൾ എന്നും ഒന്നിച്ച പോയിട്ട് വരാം. Thank you.
ആ വിധി ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. എന്നാലേ നിന്നെ പോലുള്ളവന്മാർ രക്ഷിക്കുന്നതാ എനിക്ക് അപമാനം. ഇനി നിന്റെ ജീവിതത്തിന് അധികം ദൂരമില്ലടാ. കർത്താവിന് പോലും മതിയേടാ നിന്റെ കളി. മോചിതരുടെ ജീവൻ രക്ഷിക്കാൻ കൊലയാളിയാവാനും എനിക്ക് മടിയില്ല.